നമസ്കാരം. പണ്ട് കാലത്തൊക്കെ തിരിച്ചടി ലഭിക്കാൻ ഏറെ കാലതാമസം നേരിടുന്നുവെങ്കിൽ ഇപ്പോൾ അത്രയൊന്നും സമയം വേണ്ട. തിരിച്ചടി വളരെ പെട്ടെന്ന് കയ്യോടെ തന്നെ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ മറ്റേതൊരു രാജ്യത്തെയും എന്ന പോലെ നല്ല സൗഹൃദമാണ് നിലനിന്നിരുന്നത്. മലേഷ്യ എന്ന രാജ്യത്തിന് നയതന്ത്രപരമായി ഇന്ത്യയുമായി എന്തും സംസാരിക്കുവാനും എന്ത് ചർച്ച നടത്തുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാനെ അന്ധമായി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ തോതിലെങ്കിലും വിള്ളൽ വീണിട്ടുള്ളത്. ഇന്ത്യയുടെ നല്ലൊരു സുഹൃത്ത് രാജ്യമായിരുന്നു മലേഷ്യ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നമ്മുടെ ശത്രു രാജ്യത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗം കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തതിലൂടെ ഇന്ത്യൻ ഗവൺമെന്റിനെ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളെയും മലേഷ്യ യഥാർത്ഥത്തിൽ വെറുപ്പിക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് പാകിസ്ഥാനും തുർക്കിക്കൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ കാരണക്കാരനായ വ്യക്തി മുൻ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദാണ്. എന്തായാലും മഹാതിർ മുഹമ്മദിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വലിയ ഒരു തിരിച്ചടിയാണ്. ആ തിരിച്ചടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അർഹിച്ചിരുന്ന തിരിച്ചടി തന്നെയാണ്. അദ്ദേഹം തന്നെ രൂപീകരിച്ച പ്രിഭൂമി ബെർസാറ്റു മലേഷ്യ എന്ന പാർട്ടിയുടെ അംഗത്വം പോലും അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു. മെയ് 18 നടന്ന ഏകദിന പാർലമെന്റ് സെഷനിൽ പ്രതിപക്ഷ പാർട്ടിയോടൊപ്പം ഇരുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിലൂടെ അദ്ദേഹം പാർട്ടിയുടെ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് വർക്കിംഗ് സെക്രട്ടറിയുടെ കത്തിലൂടെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. മഹാതിർ മുഹമ്മദിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനെയും അനുയായികളെയും പോലും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. മഹാതിറിന്റെ മകൻ മുഖ്ലിസ് മഹാതിർ, മുൻ കായിക മന്ത്രി സയ്യിദ് സാദിഖ്, സയ്യിദ് അബ്ദുൾ റഹ്മാൻ, മുൻ വിദ്യാഭ്യാസ മന്ത്രി മസ്ലി മാലിക്, മുൻ ധനകാര്യ സഹമന്ത്രി അമീറുദ്ദീൻ ഹംസ എന്നിവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. 2016 മഹാതിർ മുഹമ്മദും മുഹ്യുദ്ദീനും ചേർന്ന് PPBM എന്ന പാർട്ടി രൂപീകരിച്ചത്. എന്തായാലും അധികാരം ഒഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ മഹാതിർ മുഹമ്മദ് എന്ന മുൻ പ്രധാനമന്ത്രിയുടെ നിലപാടുകളോട് അദ്ദേഹത്തിന്റെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന വിരോധവും എതിരഭിപ്രായവുമാണ് ഇത്തരം ഒരു പുറത്താക്കലിലൂടെ വ്യക്തമാകുന്നത്. അതിനവർ ഒരു കാരണം കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കുന്ന തരത്തിൽ അനാവശ്യമായ ഇടപെടലുകളും പ്രസ്താവനകളും നടത്തിയ വ്യക്തിയാണ് മുൻ മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിയായ മഹാതിർ മുഹമ്മദ്. എന്തായാലും അതുകൊണ്ടല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോ കൈയുടനെ തന്നെ പണി കിട്ടുന്നുണ്ട് എന്ന്. ഗുഡ് ബൈ.